കേരളത്തിൽ തന്നെ ആദ്യത്തെ മൈക്രോ ഗ്രീൻ ഫാം, അതും ഇൻഡോർ പ്ലാന്റേഷൻ, വേറെ എവിടെയില്ല, നമ്മുടെ എറണാകുളം സൗത്ത് ചിറ്റൂർ. കേരളത്തിൽ തന്നെ നമ്മൾ ആദ്യത്തെ മൈക്രോ ഗ്രീനിന്റെ ഫാം അല്ലേ, അതും നമ്മുടെ ഇൻഡോറിൽ തന്നെ. എങ്ങനെയാണ് ഈ ആശയം തുടങ്ങാൻ കാരണം? ഞാനീ ബാംഗ്ലൂർ ആയിരുന്നു. ബാംഗ്ലൂർ വെച്ച് കഴിച്ച ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടിയ ഒരു ഇലയിൽ നിന്നാണ് ഞാനിത് ഒരു തുടക്കം. അതാണ് അങ്ങനെയാണ് മൈക്രോ ഗ്രീൻ എന്ന് പറയുന്ന ഒരു വിശാല ലോകത്തേക്ക് കടക്കാൻ കാര്യം. സൗത്ത് ഇന്ത്യയിൽ തന്നെ റയർ അല്ലേ ഇത്? ഇന്ത്യയിൽ തന്നെ റയറാണ്, ഇന്ത്യയിൽ തന്നെ റയറാണ്, വളരെ റയറാണ്. പക്ഷെ വെളിയിലുള്ള ആൾക്കാർക്ക് ഒരുപാട് ധാരാളം യൂസ് ചെയ്യുന്നുണ്ട്. അവർ ഇങ്ങനെ പച്ച കഴിച്ചവർക്ക് നല്ല ശീലമുണ്ട്, പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ശീലം ഇല്ല. അവരെ ശീലിപ്പിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു സംഭവം തുടങ്ങുന്നത്. ഇതെങ്ങനെയാണ് കഴിക്കേണ്ട ഒരു രീതി? സലാഡ് ഒക്കെ പോലെയാണോ? തീർച്ചയായിട്ടും ഇത് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് പച്ചക്കറി എടുത്ത് കഴിക്കുക എന്നുള്ളതാണ്. ആണ്, കഴുകുക, കഴിക്കുക. ശരിക്കും നമ്മുടെ ഇവിടുത്തെ മലയാളികൾക്ക് ഇതിന്റെ ഗുണങ്ങളും എന്നും അറിയില്ല, അതാണോ ഇതിന്റെ? തീർച്ചയായിട്ടും അങ്ങനെ ഒരു അറിവുണ്ടായിരുന്നെങ്കിൽ ഇതിനുമുമ്പേ പലരും തുടങ്ങിയേനെ. പക്ഷെ അതൊരു അങ്ങനെ അറിയിക്കാൻ വേണ്ടിയിട്ട് ആരും ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്. മാർക്കറ്റിംഗ് അല്ല ആവശ്യം, അവയർനെസ് ആണ് ആവശ്യം. അതെ, ആളിലേക്ക് ഗുണമുള്ള നാച്ചുറൽ ഫുഡുകൾ തീർച്ചയായിട്ടും അത് എത്തിക്കുക, അത് അവരിപ്പോ അന്വേഷിച്ച് വരും, അപ്പോഴാണ് നമ്മുടെ മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിക്കും. ഇത് ഞാനിവിടെ ഒരു 12 വെറൈറ്റികളും ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇതിനുള്ളിൽ 30 വെറൈറ്റികളും ഞാൻ സക്സസ്ഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ വേൾഡിൽ കംപ്ലീറ്റ് ഒരു 150 പേരും മൈക്രോ ഗ്രീൻസ് ഉണ്ടെന്ന് പറയാം. അപ്പൊ നമുക്ക് വളരെ പരിമിതമായ ഒരു ഒരു ചുറ്റുപാടിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. എന്റെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഹാർഡ്ലി ഒരു 70 സ്ക്വയർ ഫീറ്റ് ഉള്ളൂ. എന്താണ് ഈ ഇൻഡോറിൽ വെക്കാനുള്ള ഒരു പ്രാധാന്യം? ഒന്നാമത്തെ കാര്യം ഇതെന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ സീഡ് ഇതിനകത്ത് വളരെ കുറവാണ്. അപ്പോൾ വെളിയിലുള്ള ക്ലൈമറ്റ് ആയിരിക്കത്തില്ല ഇന്ത്യൻ ക്ലൈമറ്റ്. അപ്പോൾ വെളിയിൽ നിന്നുള്ളൊരു സീഡിന് അവിടുത്തെ ഒരു ക്ലൈമറ്റും അവിടുത്തെ ഒരു ഹ്യൂമിഡിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ അവർ പറയുന്ന ഹെൽത്ത് ബെനിഫിറ്റോടു കൂടി വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ ആദ്യം തന്നെ ക്രിയേറ്റ് ചെയ്തത്. ഹ്യൂമിഡിറ്റി 40-60% പാടുള്ളൂ, വാട്ടറിന് ഇത്ര pH വേണം, എയർ ഫ്ലോ ഇത്ര ഉണ്ടായിരിക്കണം, ഹ്യൂമിഡിറ്റി ഇത്രേ പാടുള്ളൂ, ഇങ്ങനെയുള്ള ഒരുപാട് കണ്ടീഷൻസ് ഇതിനകത്തുണ്ട്. അതിനാണ് ഏറ്റവും നല്ലത് നമ്മുടെ ഇൻഡോർ തന്നെയാണ്. വെളിയിൽ വെച്ചാൽ നമുക്ക് ഇതൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പിന്നെ വെളിയിൽ വെച്ചാലും പലതരത്തിലുള്ള കീടങ്ങൾ, പക്ഷേ ഇത് ചെറിയ പ്ലാന്റ് ആയതുകൊണ്ട് കീടങ്ങൾ അങ്ങനെ അധികം ആക്രമിക്കാറില്ല. പക്ഷെ എന്നാലും നമുക്ക് വെളിയിൽ വെക്കാൻ പാടില്ല. ഇതെന്ന് പറഞ്ഞാൽ റാഡിഷിന്റെ തന്നെ നമ്മുടെ മുള്ളങ്കിയുടെ സാങ്കോ എന്ന് പറഞ്ഞിട്ടൊരു വെറൈറ്റി ഉണ്ട്. ഇത് ഇന്ത്യൻ സീഡ് അല്ല, ഇന്റർനാഷണൽ ഒരു സീഡാണ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ അമരന്തസ് ആണ്, നമ്മുടെ ചീരയുടെ ഒരു വെറൈറ്റി. ഇത് യെല്ലോ അമേരിക്കൻ മസ്റ്റേർഡ് എന്ന് പറയും, അത് അധികം പോപ്പുലർ അല്ല. മഞ്ഞക്കടുകാണിത്, അതിന്റെ ഒരു വെറൈറ്റിയാണ് ഇത് വരുന്നത്. ഈ താഴെ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പോക്ചോയ് എന്ന് പറഞ്ഞിട്ട് വെറൈറ്റി, നമ്മുടെ ചൈനീസ് കാബേജിന്റെ ഒരു വെറൈറ്റിയാണ് പോക്ചോയ് എന്ന് പറയും. മൈക്രോ ഗ്രീൻസിന്റെ പൊതുവെ ഒരു ഗുണങ്ങൾ എന്ന് പറയുന്നത് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഹെൽത്ത് ബെനിഫിറ്റ് തന്നെയാണ്. വൈറ്റമിൻ ഓൾമോസ്റ്റ് എല്ലാ വൈറ്റമിൻസും ഉണ്ട്, മിനറൽസ്, കാർബോഹൈഡ്രേറ്റ്സ്, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ വൈറ്റമിൻ B12 ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വൈറ്റമിൻ B12, വൈറ്റമിൻ D ഉണ്ട് ഇതിനകത്ത് ഒരുപാട്. ആന്റി ഓക്സിഡൻസ്, പോളിഫിനോൾ എന്ന് പറയുന്ന ആന്റി ഓക്സിഡൻ്റ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഒരുവിധം അസുഖങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു BP ആയാലും കൊളസ്ട്രോൾ ആയാലും ഈവൻ ഹാർട്ടിന് വരെയുള്ള ഒരു സപ്പോർട്ടീവാണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോ ഗ്രീൻസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഒരു കഴിക്കേണ്ട ഒരു ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഇത് 25 gram മൈക്രോ ഗ്രീൻ മാത്രമേ ഒരാൾ ഒരു ദിവസം കഴിക്കാൻ പാടുള്ളൂ എന്നാ പറയുക. അത്രയും കോൺസെൻട്രേറ്റഡ് ഫോമിലുള്ള ന്യൂട്രിയൻസ് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. പുതിയ തലമുറയെങ്കിലും ഇതുപോലെ ഗുണമേന്മയുള്ള ഭക്ഷണം കഴിക്കട്ടെ എന്ന ആശയത്തോടെ അജയ് ഗോപിനാഥൻ, ക്യാമറമാൻ യദുവിനോടൊപ്പം സാർക്ലേനു വേണ്ടി ഷെയ്ൻ പുതിയ വീട്ടിൽ.